സ്വാമിയെ ശരണമയ്യപ്പ. സുപ്രീം കോടതിയിൽ നിന്ന് പാർഷ്യലായ ഒരു വിക്ടറിയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഒരു പൂർണ്ണ വിജയമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വളരെ വളരെ റെയറായി മാത്രമാണ് ഒരു പക്ഷേ റിവ്യൂ അനുവദിക്കുന്നത്. ആ റിവ്യൂ ഇപ്പോൾ അനുവദിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആ ആശ്വാസത്തിന് സ്വാമി അയ്യപ്പനോട് നന്ദി പറയുന്നു. സുപ്രീം കോടതിയുടെ നീതിന്യായ ചരിത്രത്തിൽ റെയറായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും യുണീക്കായൊരു പൊസിഷനാണ്. പക്ഷേ ഒരു പാർഷ്യൽ വിക്ടറി മാത്രമാണ്, അത് ഒരു പൂർണ്ണ വിജയമല്ല. സ്റ്റേ ലഭിച്ചിട്ടില്ല. ജനുവരി 22 ഇനിയും സുപ്രീം കോടതിയിലേക്ക് വിഷയം വരുന്നത്. അതുകൊണ്ട് നമ്മൾ യാതൊരു അർത്ഥശങ്കക്കിടയില്ലാതെ, സങ്കോചമില്ലാതെ നമുക്ക് 100% വ്യക്തമായി ഉറപ്പ് പറയാം, നമ്മൾ ഇനിയും പ്രതിരോധിക്കും. നവംബർ 15 രാവിലെ 10 മുതൽ എല്ലാ വ്യക്തികളും അയ്യപ്പ ഭക്തരും ശബരിമലയിൽ എത്തിച്ചേരാനാണ് അഭ്യർത്ഥിക്കുന്നത്. നവംബർ 15 നിങ്ങൾ എല്ലാവരും ശബരിമലയിലെത്തണം. സാധാരണ നവംബർ 16 എത്തേണ്ടത്. നമുക്ക് കേസ് പൂർണ്ണമായിട്ട് അനുകൂലമായി വന്നാൽ നവംബർ 16 എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ കേസ് പാർഷ്യലി മാത്രമാണ് നമുക്ക് അനുകൂലമായി വന്നത് എന്നുള്ളത് കൊണ്ടും സ്റ്റേ ഇല്ലാത്തത് കൊണ്ടും നവംബർ 15 രാവിലെ 10 തന്നെ വരണം. 60 2 നമുക്ക് ശബരിമലയെ പ്രതിരോധിക്കേണ്ട ഒരു മാസങ്ങൾക്കകം. ഒരു വ്യക്തിക്ക് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായി ആ സമയത്ത് അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ടേണുകളെടുത്ത് പല ആൾക്കാർ, നമ്മുടെ ആൾക്കാർ എരുമേലി, പമ്പ, സന്നിധാനം, മരക്കൂട്ടം അടക്കമുള്ള ഇടയ്ക്കുള്ള വഴികൾ, ഇവയെല്ലാം നിന്ന് സന്നിധാനത്തിനടക്കം ശബരിമലയ്ക്ക് കാവൽ നിൽക്കാൻ തയ്യാറാകണം. അങ്ങനെ കാവൽ നിൽക്കാൻ തയ്യാറാകുന്ന നമുക്ക് ഒപ്പം തമിഴന്മാർ, ആന്ധ്രാക്കാർ, കന്നഡ, പോണ്ടിച്ചേരി, തെലങ്കാനയിൽ നിന്നുള്ള ഭക്തർ, UPയിലെ കുറച്ച് ഭക്തരോട് സംസാരിച്ചിട്ടുണ്ട്, അവരടക്കം വരും. അങ്ങനെ കൂടുതൽ ആൾക്കാർ അയ്യപ്പ ഭക്തരെ സഹായിക്കാൻ, സഹകരിക്കാൻ നമ്മളോട് ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് വരും. അതുകൊണ്ട് അതിശക്തമായ പ്രതിരോധം തീർക്കാൻ, സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ നമ്മൾ മുമ്പോട്ട് വരണം. അതുകൊണ്ട് സ്വാമി അയ്യപ്പന് എല്ലാവിധ അനുഗ്രഹങ്ങളും പറഞ്ഞ് അതിശക്തമായി പോരാടിയ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും മാളികപ്പുറത്തമ്മമാരെയും ബഹുമാനമറിയിച്ച് എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും നമ്മുടെ സഹോദര സമുദായങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ സംഘങ്ങളുടെ നമ്മളോടുള്ള ആശീർവാദവും എല്ലാം കൊണ്ട് നമുക്കൊരു പാർഷ്യൽ വിക്ടറിയെങ്കിലും കിട്ടുകയുണ്ടായി. ഇത് സ്റ്റേ ഇല്ലെങ്കിൽ പോലും തൃപ്തി ദേശായൊക്കെ 16 മുതൽ 20 വരാൻ കഴിയുന്നു. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളുക, ഞങ്ങളടക്കമുള്ള, നമ്മളടക്കമുള്ള ഭക്തരവിടെ വേണം. നമ്മുടെയൊക്കെ നമ്മളടക്കമുള്ള ഭക്തർ ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളടക്കമുള്ള ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ തൃപ്തി ദേശായിമാർ ശബരിമലയിൽ കയറൂ. ആ കാര്യം വീണ്ടും, ഞങ്ങളടക്കമുള്ള ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഈ തൃപ്തി ദേശായി പോലുള്ളവർ കയറൂ. ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ 60 നമ്മൾ ഏകദേശം 6 പ്രതിരോധിച്ചു. ഇനി 60 സ്വാമി അയ്യപ്പന് വേണ്ടി പ്രതിരോധിക്കണമെന്നായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് 60 പ്രതിരോധിക്കാൻ തയ്യാറായി. ജനുവരി 20 വരെ തയ്യാറെടുക്കുക. ടേണുകളിൽ വെച്ച് നമുക്ക് പ്രതിരോധിക്കാം. സ്വാമി അയ്യപ്പൻ്റെ പൂങ്കാവനത്തെ, ഹൈന്ദവ വിശ്വാസങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കൂടെ നിന്നോളുക. സ്വാമിയേ ശരണവയ്യപ്പ, സ്വാമിയേ ശരണവയ്യപ്പ, സ്വാമിയേ ശരണവയ്യപ്പ.